മമ്മി ആരോട് ഞാൻ ചൊല്ലേണ്ടത്? ജീവിതത്തിൽ സിനിമ എന്ന് പറയുന്നത് ഉപജീവനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കരിയർ എന്ന നിലയ്ക്ക് എന്നെ തന്നെ ഞാനൊന്ന് വിതയ്ക്കാനും ഞാറായി വളരാനും അത് പറിച്ച് കൃത്യമായി സിനിമയെന്ന് പറയുന്ന ഒരേല വയലിൽ കൊണ്ടുപോയി ഒന്ന് നട്ട് തഴച്ച് വളരുന്നതിന് ഒരുപാട് ഇന്ധനങ്ങൾ, ഞാനല്ലാത്ത ഒരുപാട് ഇന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ ഇന്ധനങ്ങളിൽ ഞാൻ ആരെയും 1, 2, 3 എന്ന് അക്കമിട്ട് നിരത്തി പറയുകയല്ല, എല്ലാവർക്കും തുല്യസ്ഥാനമാണ്. അത് എൻ്റെ സ്വന്തം ജോഷിയേട്ടൻ തുടങ്ങി പി ജി വിശ്വംഭരനടക്കമുള്ള, ശശികുമാർ സാർ അടക്കമുള്ള, ഐ വി ശശി ഉൾപ്പെട്ട, സിബി മലയിൽ ഉൾപ്പെട്ട, കെ മധു ഉൾപ്പെട്ട, വിജയ് തമ്പി ഉൾപ്പെട്ട, അങ്ങനെ ഒരു ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, ഇവരെല്ലാം ചേർന്ന ഒരു വലിയ ഒരു ശൃംഖല തന്നെയാണ് എൻ്റെ ആ ഒരുപക്ഷെ ഞാൻ ചോറുണ്ണുന്നതിന് എനിക്ക് വളം നൽകിയ, ഇന്ധനം നൽകിയ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവരൊക്കെ തന്നെയാണ്. എല്ലാവരോടും നന്ദി ചൊല്ലുന്നതിനൊപ്പം സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് ആദ്യത്തെ ചിത്രം ഏതെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. യുവജനോത്സവമാണോ, 1 മുതൽ 0 വരെയാണോ, രാജാവിൻ്റെ മകനാണോ എന്ന് എനിക്ക് തന്നെ വ്യക്തമായി പറയാൻ പറ്റാത്ത ഒരു 1, 2, 3 എന്ന് അക്കമിട്ട് നിരത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ വളർന്നു വന്ന ഒരു ചെറിയ നടനാണ് ഞാൻ. അപ്പം നന്ദി എല്ലാ പ്രദേശങ്ങൾക്കും, കോഴിക്കോടായാലും കൊച്ചിയായാലും തിരുവനന്തപുരമായാലും. ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആദ്യകാലത്ത് ഈ ശബ്ദം പോരാ, ഈ ശബ്ദം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കാശ് തന്ന് അഭിനയിപ്പിക്കുകയും എനിക്ക് ശബ്ദം പകരാൻ വേറെ കാശ കൊടുത്ത് ആളിനെ കൊണ്ടുവന്ന് ഡബ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഒരു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ സ്വന്തം ടിക്കറ്റ് എടുത്തോളാം, എന്നെ ഒന്ന് കൊണ്ടുപോയി ശ്രമിക്കൂ, നന്നല്ലെങ്കിൽ മാറ്റിയെടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് കാലുപിടിച്ച് പറഞ്ഞത് ആരോമാ മണി സാറിൻ്റെ അടുത്താണ്. അദ്ദേഹം എന്നെ കൊണ്ട് ടിക്കറ്റൊന്നും എടുപ്പിച്ചില്ല, അദ്ദേഹം ടിക്കറ്റ് എടുത്ത്, അദ്ദേഹം കൂടെ ഒരു ടിക്കറ്റ് എടുത്ത് എൻ്റെ കൂടെ വന്ന് ശ്രീ കെ മധുവിനോട് പറഞ്ഞു ഒരവസരം കൊടുത്തു. അപ്പോൾ ആ തിയേറ്ററിലേക്ക് ഞാൻ കാറിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ അറിവ് ലഭിച്ച് എനിക്ക് പകരം ഡബ് ചെയ്യാൻ വന്നയാൾ സൈക്കിളിൽ പുറത്തേക്ക് പായുന്നുണ്ടായിരുന്നു. ആ ഒരു സ്പേസിൽ കയറി 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിലെ ശബ്ദമാണ് നിങ്ങൾ അംഗീകരിച്ചത്. അവിടെ നിന്ന് ഞാൻ വളരുന്നതിനൊപ്പം ഇതൊരു വലിയ ഉത്തരവാദിത്വമാണെന്ന് തോന്നി ആ ശബ്ദവും ഞാൻ പരമാവധി വളർത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് ടിപ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ശ്രീ അമിതാഭ് ബച്ചനിൽ നിന്നും ശ്രീ മമ്മൂട്ടിയിൽ നിന്നുമാണ്. അപ്പോൾ വളർച്ചയുടെ ഭാഗം ആരൊക്കെയാണെന്ന് എനിക്ക് അങ്ങനെ കൃത്യമായി അങ്ങ് ഉറപ്പിച്ച് എവിടെയെങ്കിലും പതിപ്പിച്ച് നൽകാൻ പറ്റുന്ന നന്ദി എനിക്കുള്ളത്. ഞാൻ മൊത്തം മലയാള സമൂഹത്തെയും നന്ദി അറിയിക്കുകയാണ് വേദിയിൽ നിന്നുകൊണ്ട്. പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ശബ്ദത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് തന്നെ 1-2 കോംപ്ലിമെൻറ്റ്സ് എനിക്ക് വളരെ ഹൃദ്യമായിട്ട് ജോഷിയേട്ടൻ തന്നിട്ടുണ്ട്. അതിലൊന്ന്, ഇതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞത്, ഇത്രയും കാലം ചെയ്ത ഡബ്ബിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിനക്ക് ഇതിനകത്ത് നിൻ്റെ ശബ്ദം അഭിനയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കോംപ്ലിമെൻ്റ് തന്നതാണ് ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ജനുവരി 10-ാം തീയതി അവസാനിക്കുന്ന ദിവസം കോടതിയിൽ ഒരു കൂട്ടിൽ കയറ്റി നിർത്തി എനിക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിൻ്റെ ഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ നിനക്ക് ഈ സിനിമയിൽ നിൻ്റെ
വർക്ക് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കാല് തൊട്ട് തൊഴുത്, എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കാതിൽ പറഞ്ഞത്, ഇത്രയും കാലം നീ എൻ്റെ സിനിമകളിൽ അഭിനയിച്ചതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് എനിക്ക് നീ ഈ സിനിമയിലാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഒരു ദൈവവചനം പോലെ തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.